മെയ് വഴക്കവും പ്രകടനവും കൊണ്ട് ആസ്വാദകനെ ഹരം കൊള്ളിക്കുന്ന ഒന്നാണ് പൂരക്കളി. ഉത്തര മലബാറിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഈ കലാരൂപം കാസർഗോഡിന്റെ കലാകാരന്മാരിലൂടെ കലോത്സവം ആസ്വദിക്കാനെത്തിയവർക്കായി ഒരുക്കുകയാണ് സംഘാടക സമിതി. കാസർഗോഡിന്റെ സ്വകാര്യ അഹങ്കാരമാണ് പൂരക്കളിയും കലാകാരന്മാരും. കലോത്സവ വേദിയിലെ മുഖ്യ ആകർഷണങ്ങളിലൊന്നാണ് ഈ കലാരൂപം. അനുഷ്ഠാന കലയായി മാത്രം ഒതുങ്ങിപ്പോയിരുന്ന പൂരക്കളി ഒരു മത്സര ഇനമായി ഉൾപ്പെടുത്തിയതിനു ശേഷമാണ് ഇത്രമേൽ പ്രചാരമുണ്ടായത് എന്ന് പറയാം. സംഘകാലം മുതൽ നിലവിലുള്ള കലാരൂപമാണിത്. ചന്ദ്രഗിരി മുതൽ വളപട്ടണം വരെയുള്ള ജനതയാണ് ഈ കലാരൂപം കൊണ്ടു നടക്കുന്നത്. ശങ്കരനാരായണീയം എന്നും ഈ കലയ്ക്ക് പേരുണ്ട്. പൂരമാലയും വൻകളിയുമാണ് പൂരക്കളിയിലെ ആകർഷണീയമായ ഇനങ്ങൾ. പാട്ടിനനുസരിച്ച് ചുവടും അംഗക്രിയകളും പൂരക്കളിയിലുണ്ട്. പൂരക്കളിയുടെ പ്രചരണാർത്ഥമാണ് ഈ കലാരൂപം കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന് സമീപത്തായി സംഘാടക സമിതി സംഘടിപ്പിച്ചത്. ഉദുമാ എം എൽ എ കെ കുഞ്ഞിരാമനും പൂരക്കളിയിൽ പങ്കാളിയായി. ഒന്നാം തരം കലാകാരനാണ് താനെന്ന് കളിച്ചു തെളിയിച്ചു എം എൽ എ. നമ്മുടെ നാട്ടിൽ ഈ കലോത്സവം വലിയ ഉത്സവാഘോഷത്തിലാണ്, നടത്താം ജനങ്ങളെ തീരുമാനിച്ചില്ല, ജനങ്ങളതിനെ ഏറ്റെടുത്തു. അപ്പം അതിലെല്ലാവരും പങ്കാളികളാവണം എന്ന സന്തോഷത്തിലാണ് നമ്മളിതിൽ പങ്കുചേരുന്നത്. അധ്വാനവും മെയ്വഴക്കവും ഒപ്പം താളപ്പെരുക്കവും ആസ്വാദകരിലേക്ക് എത്തിക്കേണ്ട ബാധ്യതയുണ്ട് ഓരോ കലാകാരനും. വെള്ളിക്കോത്ത് കലാസംഘമാണ് പൂരക്കളി അവതരിപ്പിച്ചത്. കലയും കളിയും ഇഴുകിച്ചേർന്ന ഒന്നാണ് പൂരക്കളി. ഉത്തര മലബാറിന്റെ തനത് കലാരൂപമായ ഈ പൂരക്കളി പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ, പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ കലാകാരന്മാർ. കാഞ്ഞങ്ങാട് നിന്ന് ധന്യ കിരൺ, മനോരമ ന്യൂസ്.